വയനാടിനായി കൈകോർത്ത് ഡിവൈഎഫ്ഐ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കമ്മൽ നൽകി കൺമണിയുടെ കരുതൽ. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പാളയം ബ്ലോക്ക് കമ്മിറ്റിക്കാണ് കൺമണിയുടെ കമ്മലും സഹോദരൻ വൈഭവിന്റെ മാലയും കൈമാറിയത്. ഇത് വയനാട്ടില് അച്ഛനും അമ്മയ്ക്കും കൊച്ചുങ്ങൾക്കും വീട് വയ്ക്കാണ്. കമ്മലും മാലയും, എന്റെ കമ്മലും ചരണ്ട മാലയും. റീബിൽഡ് വയനാടിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകുന്നതിനാണ് ഡിവൈഎഫ്ഐ പാളയം ബ്ലോക്ക് കമ്മിറ്റിക്ക് കൺമണിയുടെ കമ്മലും വൈഭവിന്റെ മാലയും ലോക്കറ്റും കൈമാറിയത്. ഒരു പവന്റെ മാലയും ലോക്കറ്റും 2 ഗ്രാം കമ്മലുമാണ് ഇരുവരും സംഭാവന നൽകിയത്. വട്ടിയൂർക്കാവ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിരുദ്ധന്റെ ചെറുമകളായ കൺമണി ഗവൺമെന്റ് വട്ടിയൂർക്കാവ് LPSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വൈഭവ് അനിരുദ്ധ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. നമ്മുടെ 2 കൊച്ചു മിടുക്കികൾ, ഒരു മിടുക്കിയും ഒരു മിടുക്കനും, ഇപ്പോൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് നമ്മുടെ വിനീസാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ പരിപാടി അവസാനിക്കുന്നു, ചലഞ്ച് ഇന്ന് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞ സാഹചര്യത്തിലാണ് ഞങ്ങളും ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ ഒരു കുഞ്ഞു കമ്മലും അത് മോൻ്റെ ഒരു മാലയും ഒരു പവൻ്റെയും കാൽപവൻ്റെ കമ്മലും അടക്കം റീബിൽഡ് വയനാടിന് വേണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ 19 ബ്ലോക്ക് കമ്മിറ്റികളിലും വിവിധ ചലഞ്ചുകളിലൂടെ സംഘടിപ്പിച്ച് തുക സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന മീഡിയ കൺവീനറും വട്ടിയൂർക്കാവ് ബാങ്ക് ജീവനക്കാരനുമായ AG വിനീതിൻ്റെയും അപർണ മോഹന്റെയും മക്കളാണ് ഇരുവരും. വീട് വെക്കുന്നതിന് എന്ത് സഹായം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ കമ്മൽ കൊടുക്കാം. ഞാൻ പറഞ്ഞ ചെറിയ കമ്മലില്ല, ഇതുകൊണ്ട് മതിയാവുന്നില്ല അച്ഛാ, നമുക്ക് മാലയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ സജഷൻ അനുസരിച്ച്, അതാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ലോസിംഗ് സമയത്ത് വൈകുന്നേരം ഇവർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ ചെന്ന് പറയും. എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. വീട്ടിൽ ചെന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ DIFയുടെ ബ്ലോക്ക് സെക്രട്ടറിയായ സാഹു ഷാനവാസിനെ വിളിക്കുകയും ഈ വിവരം പറയുകയും ചെയ്തു. DIFI പാളയം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ട്രഷറർ VS ശ്യാമ ആഭരണങ്ങൾ ഏറ്റുവാങ്ങി. DIFI ജില്ലാ വൈസ് പ്രസിഡന്റ് S ഷാഹിൻ, DIFI പാളയം ബ്ലോക്ക് സെക്രട്ടറി A ഷാനവാസ്, ബ്ലോക്ക് പ്രസിഡന്റ് N മഹേഷ് എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.